ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കുരിശാണ് കാരണം എൻ്റെ ജീവൻ്റെ ഉറവിടം തന്നെ കുരിശാണ് ആ യേശുവിൻ്റെ മരണമാണ് എൻ്റെ ജീവൻ്റെ ഉറവിടം മീ സോ ഇഫ് ദർ ഇസ് എനിങ് ഗുഡ് ഇൻ മീ ഇറ്റ് ഇസ് ബിക്കോസ് ഗോഡ് സേവ് മീ ഐ വിത്ത് മീ ഹാലെ ലൂയ അത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കണം നമ്മൾ നയിക്കുന്നത് ഹാലെ ലൂയ ബിക്കോസ് അപ്പാർട്ട് ഫ്രം ദ ഓഫ് ക്രൈസ്റ്റ് വി ആർ യൂസ്ലെസ് ഹാലെ ലൂയ പിന്നെ പതിനഞ്ചാമത്തെ വചനം ദലേഷൻ സിക്സ് ഫിഫ്റ്റീൻ ഫോർ ഇൻ ക്രൈസ്റ്റ് ജീസസ് നൈറ്റ് നോർ അൺസകംസിഷൻസ് എനിത്തിങ് ബട്ട് എ ന്യൂ ക്രിയേഷൻ പരിചേദന ഏൽക്കുന്നതോ പരിച്ഛേദന ഏൽക്കാതിരിക്കുന്നതോ അല്ല പുതിയ സൃഷ്ടിയാകുകയാണ് പ്രധാനം അമീൻ അപ്പോൾ അവിടെ പരിച്ഛേദനം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിചേദനമുള്ളത് പിന്നെ നമുക്കറിയാം പരിചേദനം ഇല്ലാതെ വിജാതിയർക്ക് പരിചേദനം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം നീ നിയമം അനുസരിക്കുന്നവനാണോ നിയമം ലംഘിക്കുന്നവനാണോ നല്ല ദൈവം നോക്കുന്നത് നീ യേശുന അറിയുമ്പോൾ നീ ഒരു പുതിയ സൃഷ്ടിയാകണം ഐ എന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പോസർ പ്രധാനം പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വചനം അവിടെ പറയുന്നുണ്ട് നമുക്ക് യേശു ക്രിസ്തു നമുക്ക് നീതീകരണം കിട്ടുകയില്ല മോശയുടെ നിയമം വഴി നമുക്ക് നീതീകരണം കിട്ടുകയില്ല പരിച്ഛേദനം മോശയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നീ മോശയുടെ ദൈവം അനുസരിക്കുകയോ മോശയുടെ നിയമം അനുസരിക്കാതിരുന്നോ അല്ല ദൈവത്തിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം നിനക്ക് നീ ഈ ലോകത്തോടും പാപത്തോടും ഒരു പുതിയ സൃഷ്ടിയായിട്ടുണ്ടോയെന്നുള്ള മോശയുടെ ന്യായ പ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളു മീൻ ആ മേൻ അപ്പോൾ അങ്ങനെ യേശു ക്രിസ്തു വഴിയാണ് എനിക്ക് നീതീകരണമുള്ളത് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനമാണ് അപ്പോൾ വചനത്തിലാണ് ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ജീവനുണ്ടെങ്കിൽ ആ വചനത്തിലാണ് വചനമില്ലെങ്കിൽ എനിക്ക് നീതിയില്ല മീ നീതി ഇല്ലേ പിന്നെ ദൈവത്തിൻ്റെ വചനം കൊളോഷ്യൻസ് രണ്ടാമതീയതിയെ പതിനൊന്നാമത്തെ വച വചനമൊന്നും വായിക്കാമോ കൊളോഷ്യൻസ് ടു ഇലവൻ അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡത്തിൻ്റെ പാപശരീരം നീക്കിക്കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ല കൈക്കൊണ്ട അല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇൻ ഹിം യു വേർ ഓൾസോ വിത്ത് ഹാൻഡ്സ് ബൈ ഓഫ് ദ ബോഡി ഓഫ് സിൻ ഓഫ് ദ ഫ്ലഷ് ബൈ ദ സെക്കംസിഷൻ ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ അവിടെ പറയുന്നത് പരിച്ഛേദനം കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിലെ ഏതെങ്കിലും ഒരു ഇത് മുറിച്ചു കളയുന്നതല്ല പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ ഒരു പരിഛേദനം എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ പരിച്ഛേദനമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനിച്ച വ്യക്തി എന്ന് പറയുന്ന യോഹനാൻ നമുക്കറിയാം മൂന്നാമ തീയതിയായ മൂന്നും അഞ്ചും വചനങ്ങൾ പറയുമ്പോൾ അവിടെ ആ ഒരു മരണത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന നിൻ്റെ പരിച്ഛേദനം നീ പാപത്തോടുള്ള മരണം എങ്കിൽ മാത്രമേ നിനക്ക് ജീവനിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ അങ്ങനത്തെ ഒരു പരിച്ഛേദനം ജഡത്തിൻ്റെ പരിച്ഛേദനം പാപത്തോടുള്ള പരിച്ഛേദനം സാത്താനോട് ലോകത്തോടുള്ള പരിച്ഛേദനത്തിൽ വഴി മാത്രമേ നിനക്ക് യേശുവിൻ്റെ വീണ്ടും ജനനം പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടല്ലേ ദൈവത്തിൻ്റെ വചനം പറഞ്ഞല്ലോ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വീണ്ടും ജനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യം കാണുക പോലുമില്ല എന്ന് പറയുന്ന ഇതാണ് നീ ലോകത്തോട് മരിച്ചിട്ടില്ലെങ്കിൽ നീ സ്വർഗരാജ്യം കാണുക പോലുമില്ല പിന്നെ അഞ്ചാമത്തെ വചനം പറഞ്ഞുകൊണ്ട് സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നീ ആത്മാവിലും ജലത്താലും ജനിച്ചിട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് നീ പ്രവേശിക്കുകയില്ല ഇത് നമ്മൾ മനസ്സിലാക്കണം ആത്മാവും ജലത്താലും ഞാൻ ജനിക്കണം യു മസ്റ്റ് വി ബോൺ ഓഫ് വാട്ടർ ആൻഡ് ഓഫ് ദ സ്പിരിറ്റ് എങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ നമുക്കറിയാം ആത്മാവെന്ന് പറയുന്നത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിനെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നത് ഇതിൻ്റെ മക്കളാണ് ഐ യുദ്ധമീ ഹാലെ ലൂയ അങ്ങനെ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിനെ ആത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മക്കളായി രൂപാന്തരപ്പെട്ടിട്ട് പുതിയ ദൈവത്തിൻ്റെ വചനം നമ്മൾ റോമാർക്കുള്ള എട്ടാമത്തെ അദ്ദേഹം പതിനഞ്ചാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഹാലെ ലൂയ പുത്ര സ്വീകാര്യത്തിന് ഒരു ആത്മാവ് ദൈവം എനിക്ക് നിക്ഷേപിക്കുകയും ആ ആത്മാവ് വഴി എനിക്ക് അബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കഴിവ് തരികയാണ് അങ്ങനെ ദൈവമായിട്ടൊരു ബന്ധമുണ്ടാകണം ആ ബന്ധമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ജലത്താലും സ്നാനമെടുക്കണം ജലമെന്ന് പറയുന്നത് നമുക്കറിയാം എഫിഷ്യൻസ് അഞ്ചാമത്തെ അധ്യായം പറയുന്നുണ്ട് ജലമെന്നെ ശുദ്ധീകരിക്കും ദൈവത്തിൻ്റെ വചനം ഇറ്റ് വിൽ കൺവിക്റ്റ് ഓഫ് സിൻ ഹലോ ഐ വി പരിശുദ്ധാൽ കുറിച്ച് പറയുന്നുണ്ട് ഇറ്റ് ഹീ വിൽ കൺവിക്റ്റ് കൺവിക്ട് ഓഫ് സിൻ ഓഫ് ജഡ്ജ്മെൻറ്റ് അങ്ങനെ ദൈവത്തിൻ്റെ എന്നാ പാപത്തിൽ നിന്ന് എല്ലാം എന്നാ പശ്ചാത്തിച്ച് ഒരു പാപമോചനം കിട്ടിയ വ്യക്തിയിലാണ് ദേവതൻ്റെ ആത്മാവ് വരുന്നത് അങ്ങനെ പാപരഹിതമായ വിശുദ്ധിയുള്ള ഒരു വ്യക്തിയിലാണ് ദേവതൻ്റെ ആത്മാവ് നിക്ഷേപിക്കപ്പെടുന്നത് അങ്ങനെ വന്ന വ്യക്തിക്ക് മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ ഈ സത്യം മനസ്സിലാക്കണം അല്ലാതെ നിന്റെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നീ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് നീ ഏതെങ്കിലും ഒരു സഭയിലെ ഹാല ലൂയ്യ രണ്ടായിരം വർഷം മുമ്പ് സ്ഥാപിച്ച ഒരു സഭയിലെ ഹാല ലൂയ അന്ന് ഇങ്ങനത്തെ ഒരു സഭയില്ലായിരുന്നു എങ്കിലും അങ്ങനെ ആണെന്ന് പറയുകയാണെങ്കിൽ തന്നെ ആ സഭയിലെ അംഗമായതുകൊണ്ടല്ല നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് നീ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് നിത്യജീവൻ്റെ ഉറവിടമായ യേശുവിലേക്ക് പ്രവേശിച്ചതുകൊണ്ടാണ് ഹാല ഈ സത്യം മനസ്സിലാക്കണം ഹാലെ ലൂയ്യ പിന്നെ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ന്യൂട്രോണമി പത്താമ തീയതി പതിനാറാമത്തെ വചനം വായിക്കാമോ എവിടെയാണ് ഈ എന്നാ പറയുന്നത് എൻ്റെ സർക്കംസിഷൻ എവിടെയാണ് വേണ്ടത് പരിച്ഛേദനം എവിടെയാണെന്ന് നിയമാർജ്ജനം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം നിയമാർജ്ജന പുസ്തകം ഹാലേ ലൂയ അത് എന്നാ പറയുന്നത് വളരെ വ്യക്തമായിട്ട് യേശുവിനെ കുറിച്ച് അന്ന് തന്നെ മുൻകൂട്ടി പറയുകയാണ് ന്യൂട്രോണമി ടെൻ സിക്സ്റ്റീൻ ആകയാൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യു ഇനിമേൽ ദുശാഠ്യമുള്ളവരാകരുത് ഹലോ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ അതാണ് ഹൃദയകാഠ്യം അവിശ്വാസമാണ് ഹൃദയകാഠിന്യം അങ്ങനെ അവിശ്വാസത്തിൽ നടക്കരുത് വിശ്വസിക്കണം ആരും വിശ്വസിക്കണം ദൈവത്തിൽ വിശ്വസിക്കണം ഹലോ ലൂയ്യ പിന്നെ ഞാൻ പറയട്ടെ ഹലോ ലൂയ പല വ്യക്തികളും ഞാൻ ആ ടോക്സൊക്കെ വളരെ സന്തോഷത്തോടു കൂടി വളരെ ഓപ്പൺ മൈൻഡോടു കൂടിയാണ് കേൾക്കുന്നത് അപ്പം രക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അവർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞില്ല വിശ്വസിച്ച് സ്നാനപ്പെടണമെന്നുള്ള കാര്യം പറഞ്ഞേയില്ല വർക്കോസ് പതിനാറ് പതിനാറിൻ്റെ അടുത്തു പോലും പോയിട്ടില്ല ഹാലയല്ലൂയ്യ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഹാലോ ലൂഹിയ അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണോ എന്നാ ചെവി ഇമ്പമുള്ളത് കേൾ പറയുന്ന ആൾക്കാരെ തേടി അന്വേഷിച്ച് നടക്കും അവർ കബളിപ്പിക്കും വചനം വളച്ചൊടിച്ച് പറയും അപ്പോൾ നേരത്തെ പറഞ്ഞ ആ സമൂഹ ആ സഭയിലെ അംഗങ്ങളുടെ പ്രത്യേകത അവർക്ക് വചനമൊന്നും അറിഞ്ഞുകൂടാ അതാണ് അവരുടെ പ്രത്യേകത ക്വാളിഫിക്കേഷൻ എന്നിട്ട് അത് എന്താണ് പറയുന്നത് ഐ ഫെൽ ക്വൈറ്റ് ഒരു ഐ ഫെൽ ക്വൈറ്റ് ഹാപ്പി അറ്റ് ദ സെയിം ടൈം നമുക്കറിയാമല്ലോ ചിലവരുടെ അന്ധതയെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് യു ഫീൽ സാഡ് എന്നിട്ട് പറയുകയാണ് ഒരു ഒരു പെൻറ്റക്കോസ്റ്റിൽ ആളെ മനസ്സിലാക്കുന്ന എങ്ങനെയാണെന്ന് അറിയുമോ വചനം പറഞ്ഞ് തന്നെ അയാൾ വചനം അറിയാം ഹലോ വചനം അവന് ബൈഹാട്ടായിട്ട് അറിയാം അതാണ് പെങ്കു പെന്ക്കോസ്സില് അല്ലെങ്കിൽ ആ ഇവാഞ്ചലിക്കൽ അനുഭവത്തിൽ വന്ന വ്യക്തികളെ കുറിച്ചൊന്ന് പറയുക അപ്പോൾ മറ്റൊരു കൈ കൂട്ടും എന്ന് വെച്ചാൽ ഇത് വലിയൊരു ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ

ആ വചനം അറിയുക മാത്രമല്ല ആ വചനമായിട്ട് നിനക്കൊരു ബന്ധമുണ്ടാകണം ഹാലേ ലൂയ പിന്നെ ദൈവത്തിൻ്റെ സംസ് ഇങ്ങനെ സമയം കിട്ടുന്നില്ല കേൾക്കാനായിട്ട് ഹാലേ ലൂയ ഹാലേ ലൂയ പിന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് സഹോദര ഞാനൊരു കേന്ദ്രം നിങ്ങൾ ദൈവത്തി നിങ്ങൾ ആരോടും പഠി നിങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട നിങ്ങൾ വെറുതെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പുസ്തകമൊന്ന് തുറന്ന് നിങ്ങൾ മുട്ടയിലൊന്നു പോയിട്ട് പരിശുദ്ധാത്മാവിനോന്ന് പറഞ്ഞാൽ മതി പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട് എല്ലാവരും അങ്ങാൽ പഠിപ്പിക്കപ്പെടും ഒന്ന് പഠിപ്പിക്കണേ ഐ ആം എ ഓപ്പൺ മൈൻഡ് കൂടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെളിപാട് കിട്ടും നിങ്ങൾക്ക് ജ്ഞാനം ദൈവം തരും ഹാല ലൂയ്യ ദൈവം ഒളിച്ചു കളിക്കുന്ന വ്യക്തിയല്ല നമ്മളുടെ പിള്ളേരാവും ഉണ്ടല്ലോ ഒളിച്ചേ കണ്ടേ എന്നുള്ള ഒളിച്ചേ കണ്ടേ കളിക്കുന്ന ദൈവമല്ല ഹിസ് എ ഗോഡ് ഹു റിവീൽഡ് ഇം സെൽഫ് ഓപ്പൺലി അറ്റ് ദ ക്രോസ് അറ്റ് കാൽവറി ഐ യു നീ പരസ്യമായിട്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി മരിച്ച ദൈവമാണ് ഒളിച്ചു കളിക്കുന്ന ദൈവമല്ല നീ എന്ന് ദൈവത്തോട് യാചിക്കുന്നുവോ എനിക്ക് നിൻ്റെ വചനം ഒന്ന് മനസ്സിലാക്കാൻ തക്ക വിധം എനിക്കൊരു ഒരു ജ്ഞാനം ഒരു വെളിപാട് എന്ന് പറഞ്ഞാൽ തൽക്ഷണം യു വിൽ ഗെറ്റ് ഇറ്റ്

അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു അമേൻ ഇതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം സ്നാനം എന്ന് പറയുന്നത് എന്താണ് എൻ്റെ അത് ഒരു എന്നാ വെറു ഒരു 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 അല്ല യഥാർത്ഥത്തിൽ ജഡത്തോടും മരണ എന്നാ പാപത്തോടും ലോകത്തോടും സാത്താനോടൊക്കെ ഉള്ള ഒരു മരണവും ഒരു ജലത്താൽ ഒരു അടക്കപ്പെടുത്തലും യേശുവിൻ്റെ ജീവനാൽ ഉയർത്തെഴുന്നേൽക്കുന്നതുമാണ് പ്രതികരിക്കുന്നത് അങ്ങനെയാണ് യേശുവിനോടുകൂടെ ഞാൻ ഒന്നാകുന്നത് അവൻ്റെ ഉയർപ്പിന് സാദൃശ്യമായ ഉയർപ്പിൽ അവൻ്റെ ചായക്ക് സാദൃശ്യമായ ഒരു ചായയിലും അവൻ്റെ ശക്തിയിലും വിശ്വാസത്തിലും സാദൃശ്യമായ ഒരു വിശ്വാസത്തിലും ശക്തിയിലും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ ഹാലേ ലൂയ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഭയങ്കര രണ്ടു കുറേ അഞ്ചാമത്തേതി പതിനേഴാമത്തെ അവൻ എന്ന് പറഞ്ഞേ യേശു ക്രിസ്തുലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ് അവൻ്റെ പഴയതെല്ലാം മാഞ്ഞുപോയി പുതിയതൊക്കെ വന്നു പുതിയത് യേശുവിന് ചായയും സാദൃശ്യമാണ് യേശുവിൻ്റെ വിശ്വാസമാണ് യേശുവിൻ്റെ സ്നേഹമാണ് യേശുവിൻ്റെ പ്രവൃത്തികളാണ് യേശുവിൻ്റെ മനസ്സാണ് എല്ലാം യേശുവിനെ പോലെ തന്നെയായി ഒരു ജീവനിലേക്ക് എനിക്ക് നിങ്ങൾക്കും പ്രവേശിക്കുവാൻ പറ്റും ഹാലയല്ലൂയ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ദർ ഈസ് എ ഡെത്ത് ടു ദ വേൾഡ് എൻസ് ഇൻ ലോകത്തോടും പാപത്തോടും ഒരു മരണവും ദർ ഇസ് എ ബെറിയൽ ഇൻ ബാപ്റ്റിസം മർക്കോസ് പതിനാറ് പതിനാറ് പറയുന്നുണ്ട് ദാറ്റ് ഈസ് അതൊരു ഒരു എസൻഷ്യൽ കണ്ടീഷനാണ് ഈ മരിച്ചിട്ടുണ്ടെങ്കിൽ അടക്കപ്പെടണം അയ്യ അങ്ങനെ സ്നാനത്താൽ അടക്കപ്പെട്ട് എന്ന് വെച്ചാൽ എന്താ പറയുന്നത് ലോകത്തോട് വിട പറഞ്ഞ് അല്ലേ മരിച്ച വ്യക്തി പിന്നെ വരുമോ ലോകത്തോട് എല്ലാം ചെയ്യാൻ ലോകത്തോട് വിട പറഞ്ഞ് മ അടക്കപ്പെട്ട് ഒരു ഉയർപ്പഴു ഉയർ ഉയർപ്പെഴുതേറ്റിൽ വരുമെന്ന ഒരു റിസറക്ഷൻ ഉയർപ്പിൽ പങ്കാളിത്തമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ ഒരു ബോണകിയനായിട്ട് വരികയാണ് ഹാലയൽ ദൂയം അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് രണ്ട് കുറേന്ത്യൻ അഞ്ചാമത്തെ ധ്യായം ഏഴാമത്തെ വചനം പറയുന്നത് അവൻ്റെ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതം അത് കഴിഞ്ഞിട്ടുള്ള ഒരു നടപ്പ് വിശ്വാസത്താലായിരിക്കും വായിച്ചേ ടു കുറ ഇന്ത്യൻസ് ഫൈവ് സെവൻ കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കുന്നത് പണ്ട് ഞാൻ ജഡത്തിൽ ആശ്രയിച്ചപ്പോൾ എൻ്റെ കണ്ണ് ആണ് എന്നെ നയിച്ചിരുന്നത് അതോ അല്ലേ എൻ്റെ ഫൈവ് സെൻസസ് അല്ലേ അന്ന് പഞ്ച പഞ്ച പഞ്ചഇന്ദ്രിയോ ആ പഞ്ച ഇന്ദ്രിയങ്ങളാണ് എന്നെ നയിച്ചത് പക്ഷേ ആ മരണം സംഭവിച്ചപ്പോൾ ഐ ഹാവ് ഡൈ ടു ഓൾ ദോസ് സെൻസസ് ആൻഡ് ഐ ആം റീബോൺ ആസ് എ പേഴ്സൺ ഹു വാക്സ് ബൈ ഫെയ്ത്ത് വിശ്വാസം വഴി അങ്ങനെ നടക്കുന്ന വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത് നീതിമാനാണെന്ന് നീതിമാൻ വിശ്വാസം വഴിയാണ് നടക്കുന്നതും ജീവിക്കുന്നതും പിന്നെ മാല ലുയ പിന്നെ ഇവിടെ ഒരു ഭയങ്കര കോൺട്രവേഴ്ഷ്യലായ ഒരു വചനമാണ് ഹലോ ലുയോ റോമൻസ് ഏഴ് നാല് ഏഴ് നാല് ഒന്ന് വൈകാസേ പല പല വ്യക്തികൾക്കും ചില വ്യക്തികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുവാൻ തക്കവണ്ണം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായ മറ്റൊരുവന്റെ വകയാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മൂലം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു ഇംഗ്ലീഷിലൊന്ന് വായിക്കാം ദ ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ സെവൻ പ്ലസ് ഫോർ പലപ്പോഴും എന്ന് പറയട്ടെ നമ്മൾ ചിലപ്പോൾ യുനോ സംസ് ദി ഡിസെപ്ഷൻ ക്യാൻ ബി സോ സോ സ്ട്രോങ് ഡിലയൂഷൻ ദൈവത്തിന് വരുന്ന തെസ്മണിയക്കാരുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് അങ്ങനെ വിശ്വസിക്കാത്തവർക്ക് ഐ വിൽ സെൻഡ് എം എ സ്പിരിറ്റ് ഓഫ് ഡിലൂഷൻ ഹലോ എ സ്പിരിറ്റ് ഓഫ് ഡിലയൂഷൻ എന്നുവെച്ചാൽ വെളിച്ചം കാണുമ്പോൾ അത് ഇരുട്ടാണെന്ന് അവന് പൂർണ്ണ ഇതാ അപ്പോൾ എ എത്ര വെളിച്ചതുകൊണ്ടു വെച്ചാൽ ഇരുട്ടാ ഇരുട്ട് എന്നോട് വെച്ചാൽ വെളിച്ചാന്ന് പറയും ഐ യുഡ് മീ ഇറ്റ്സ് എസ് എസ് ചിലത് പറയുന്നത് സ്പിരിറ്റ് എ സൂപ്പർ ചിലപ്പം യുനോ ഇറ്റ് ഇസ് എ ഡിലൂഷൻ ആ കറക്റ്റ് വേർഡ് ദാറ്റ് ഇസ് ടോട്ടലി കൺഫ്യൂസ്ഡ് ഡിലയൂഷൻ തന്നെ പറഞ്ഞാൽ പറയുന്നത് റോമൻസ് സെവൻ ഫോൾ ദോ മൈ ബ്രദർ യു ഓൾസോ ഹാവ് ബിക്കം ഡെഡ് ടു ദ ലോ അപ്പോൾ എന്തുകൊണ്ടാണ് നീ മരിച്ചത് ടു ദ ലോ ഹാലു എന്ന് വെച്ചാൽ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ നിയമത്തോട് അതിൻ്റെ ആശ്രയത്തോട് ഞാൻ മരിച്ചു അതിൻ്റെ അനുസരണോട് ഞാൻ മരിച്ചു കാരണം എനിക്ക് ദൈവത്തിൻ്റെ ഒരു വചനമുണ്ട് രണ്ടും ദിവസം മൂന്നാമത്തെ അധ്യായത്തിൽ ഈ നിയമത്തെക്കുറിച്ച് പറയുന്നത് അത് ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഡെത്ത് ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് കൊണ്ടമിനേഷൻ അത് മരണത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് അതൊരു വിധിയുടെ ശുശ്രൂഷയാണ് അതുകൊണ്ട് ആ മരണം ആ ആ ശുശ്രൂഷ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ആ ശുശ്രൂഷയോട് മരിച്ചു അയുദ്ധി ഹാല ലൂയ സോ ദ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ടു മി എനി മോർ ഹാല സോ ദെൻ വൈൽ ദർ ഫോർ മൈ ബ്രദർ ആൻഡ് യു ഓൾസോ ഹാവ് ബിക്കം ഡെഡ് ടു ദ ലോ ത്രൂ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ദാറ്റ് യു മേ ബി മാരിഡ് ടു അനദർ ഇംഗ്ലീഷിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ടു അനദർ എന്നിട്ട് അത് അനദർ എംഫസൈസ് ചെയ്യുക ഇന്ന് മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ഉയർത്ത ഒരു വ്യക്തിയേ ഉള്ളൂ യേശു ആൻഡ് ടു ഹിം എന്ന് പറയണ യു മസ് ബഡ് ടു അനദർ എന്നിട്ട് അനദർ ആരാണെന്ന് പറയുക ടു ഹിം ഹു ഹാസ് ബീൻ റേസ് ഫ്രം ദ ഡെഡ് അവൻ്റെ പേരാണ് യേശു യേശുവിനെ അറിയാത്തവർ വിചാരിക്കും ആരാന്ന് മരിച്ചത്

ആൻഡ് റിസറാക്ഷൻ ഫ്രം ദ ഡേഡ് നൈ ദ മാറി നോർ ആർ ഗിവൺ ഇൻ മാരേജ് നമ്മൾ ആത്മീയ മേഖലയിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെ ആ നിത്യത നിത്യജീവനിൻ്റെ അനുഭവത്തിലേക്ക് വരാൻ വരാൻ യോഗ്യതയുള്ള വ്യക്തികൾ അവർ പിന്നെ വിവാഹത്തിന് കൊടുക്കുക വിവാഹിതരാകുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വചനത്തിന് മനസ്സിലാക്കണം that they neither marry or are given in marriage. Because ദൈവത്തിൻ്റെ വചനം ഹൃസ്യപ്രഭാതെ പുസ്തകം രണ്ടാമത്തെ തീയതിയായും പത്തൊൻപതാമത്തെ വചനം വായിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ഹലോ ലൂയ നമുക്കറിയാം വചനം പറയുന്നുണ്ട് നിയമം പറയുന്നുണ്ട് നിന്റെ ഭർത്താവ് മരിച്ചാൽ നിനക്ക് വീണ്ടും വിവാഹം ചെയ്യാമെന്ന് ഒന്നാമത് നമ്മൾ ആത്മീയമേഖലയിലാണ് പറയുന്നത് ആത്മീയ മേഖലയിൽ തന്നെ ഞാൻ മരിച്ചു എങ്കിൽ എനിക്ക് വേറെ ഒരു വ്യക്തിയോട് വിവാഹം ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം പുസ്തകം വചനം ഞാൻ ആരാണെന്ന് പറയുന്നുണ്ട് അവിടെ ഞാൻ നിന്നെ സദാകാലത്തേക്കും എനിക്ക് വേണ്ടി വിവാഹം നിശ്ചയം ചെയ്യും അതെ നീതിയോടും ന്യായത്തോടും ദയോടും കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും നിശ്ചയിക്കും ഞാൻ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം ഇതാണ് സത്യം മനസ്സിലാക്കണം

അപ്പോൾ അങ്ങനെ ആ നിത്യജീവൻ്റെ ആ അവസ്ഥയിലേക്ക് യോഗ്യത ആയവർ പിന്നെ വേറെ ഒന്നിനോടുമായിട്ട് ബന്ധമുണ്ടാകുകയില്ല അയുദ്ധീൻ അവരുടെ നിത്യതയിൽ അവരുടെ ആകെ ഉള്ള ബന്ധം അവരുടെ മണവാളനായ യേശു ക്രിസ്തുവുമായിട്ടാണ് അത് അവർ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ വീണ്ടും ജനന അവസ്ഥയിലേക്ക് വന്ന വ്യക്തികൾ അവരുടെ അപ്പോൾ തന്നെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ യേശുവിനെ അവർ മണവാളനായിട്ട് കണ്ട് അവർ വിവാഹ നിശ്ചയം ചെയ്തു കഴിഞ്ഞവരാണ് ഒരു ഉടമ്പടി ഉണ്ടാക്കിയവരാണ് ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് യേശു എനിക്ക് വേണ്ടി മരിച്ചത് ഹലോ എന്നെ അവൻ്റെ മണവാട്ടിയാക്കാനാണ് അതിനു വേണ്ടിയാണ് അവൻ തിരികെ വരുന്നത് അവനായിരിക്കുന്നോടത്ത് മണവാട്ടിയും ആകുവാനാണ് അവൻ തിരികെ വന്നത് എന്നെ മണവാളൻ്റെ ആ എന്നാ എന്നാ അറേ എന്ന് പറയുന്നത് മണിയറയിലേക്ക് കയറ്റാനാണ് യേശു വരുന്നത് അപ്പോൾ ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മനുഷ്യന് ഇടമില്ല ഈ സത്യം മനസ്സിലാക്കണം ഹാലേ ലൂയ ഹാലേ ലൂയ ഹാലേ ലൂയ നമ്മൾ മനസ്സിലാക്കണം ഇതൊക്കെ ദൈവം നമുക്ക് നമ്മളെ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത് എന്നെ നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ദൈവമാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ച ദൈവമാണ് ആ മരിച്ചതിൽ ആ മരിച്ച് ആ സ്നേഹത്തിൻ്റെ ആ എന്നാ പറയുന്നത് എന്നാ പറയുന്നത് ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നിങ്ങൾക്കും കൈവരിക്കണമെന്നുണ്ടെങ്കിൽ ആ മരിച്ച സ്ഥലത്ത് തന്നെ ഞാനും അവനോടുകൂടി ഒന്നാവണം അയുദ് ഹലോ ലൂ ആ മരിച്ച സ്ഥലം കുരിശാണ് ആ ഈ ലോകത്തിൽ യേശു ആയിരുന്നോടത്ത് ഞാൻ അവനുമായിട്ട് യോക്താക്കണം ഐ മസ്റ്റ് ബി യോക്ട് വിത്ത് ഓൺ ദ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് അപ്പോൾ ആ മരണത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഉത്ഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരും കാരണം എന്താണ് ആ അനുഗ്രഹത്തിന് സ്ഥലമാകുന്ന കുരിശേൽ ഞാനും എൻ്റെ അനുഗ്രഹപാത്രമാകുന്ന യേശുവും ഞാനുമായിട്ട് ലയിച്ച് ചേർന്ന് കഴിഞ്ഞു ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ദറ്റ് യു എൻ ഐ മസ്റ്റ് വി യോഗ ടു ക്രൈസ്റ്റ് and the yoking is only at the cross of christ because it is the cross of christ that is the source of my blessings and most importantly and the greatest of blessing is eternal life hallelujah the justification and eternal life in christ jesus hallelujah do this in remembrance of me so one thing ഇസ് എ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് യേശുവിൻ്റെ മരണമാണ് കാരണം അതിൽ നമുക്കറിയാം രണ്ട് കുറേ ദിവസം ഒന്നാ ഒന്ന് കുറേ ദിവസം സോറി ഒന്ന് കുറേ ദിവസം രണ്ടാമതീയതി എട്ടാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ഈ ലോകത്തിലെ ജ്ഞാനികൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റിയില്ല അത് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ ഹാലലൂയ്യ ആ മഹത്വത്തിൻ്റെ രാജാവിനെ അവർ കൊല്ലുകയില്ലായിരുന്നു അയ്യോ നീ അങ്ങനെ നമ്മൾക്ക് നമ്മൾക്ക് വരണ്ട ആ അനുഗ്രഹങ്ങൾ വരാതെ അവനാക്കാമായിരുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കണം എനിക്ക് നിങ്ങൾക്കും എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്കും നിങ്ങളുടെയും എല്ലാ അനുഗ്രഹങ്ങളെയും ഉറവിടം യേശുവാണെന്നും ആ യേശുവിനെ കുരിശു മരണം വഴിയാണെന്നും നമ്മൾ ഏറ്റെടുക്കണം സഭയല്ല പാസ്റ്റർ അല്ല ബിഷപ്പല്ല പുരോഹിതനല്ല യേശുവാണ് എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം ഹാലോ ലൂയ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് ദിസ് സംതിങ് വിച്ച് വി സെലിബ്രേറ്റ് വെ വി മീറ്റ് ആക്ച്വൽ ടു ബി വെരി ഓണസ്റ്റ് ഇന്ന് രാവിലെ ഇനോ ഐഡോണോ ഇന്ന് യേശുന കത്രിമേഷ ശുശ്രൂഷയിലെ പങ്കണമെന്ന് ഉള്ളതുകൊണ്ട് ഐ ബീൻ എന്നാ പറയുന്നത് നമ്മൾ യു മസ്റ്റ് ബി മൂവ് കെയർഫുൾ എന്ന് നമുക്ക് ഒരു ആ വിശുദ്ധനായ വിശുദ്ധിയുടെ ദൈവത്തോട് എനിക്ക് പങ്കാളിതമുണ്ടെങ്കിൽ ഐ മസ് ഐ മസ്റ്റ് കീപ് മൈ റൈഷ്യസ്നെസ് നമ്മൾ ആ വിശുദ്ധിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ഒരാഗ്രഹം അല്ലെങ്കിൽ നമുക്കറിയാം മാസത്തിലൊന്ന് അല്ലെങ്കിൽ കൊല്ലത്തിലൊന്നൊക്കെ ആണെങ്കിൽ ആ വരട്ടെ ഇനി സമയമുണ്ടല്ലോ അന്ന് നമുക്ക് ശരിയാക്കാം അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടക്കാം പക്ഷേ ഇഷ്യോ ഗോയിൻ ടു ഡു ഇറ്റ് ഓൺ എ റെഗുലർ ബേസിസ് ഇറ്റ് ലീസ് മോർ ആൻഡ് മോർ ഐ ടെ സംതിങ് യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ് യു വിൽ എക്സ്പീരിയൻസ് എ ഡിസയർ ടു ലീഡ് എ മോർ ഐച്ച് എസ് ലൈഫ് ബിക്കോസ് യു നോ ദറ്റ് യു ആർ ഗോയിങ് ടു പാർട്ടേക്ക് യു കർ ഗോയിങ് ടു കം ഇൻ ടു യൂണിയൻ വിത്ത് ക്രൈസ്റ്റ് ഐ എം നോട്ട് സജസ്റ്റിംഗ് ദ യോ ഗു ഈ ദ ഫ്ലാഷ് ദ ഡി എൻ എ ഫ്ലാഷ് ഓഫ് ജീസസ് നോട്ട് ഡ്രിങ്ക് ദ ഡി എൻ എ ബ്ലഡ് ഓഫ് ജീസസ് നോ ബട്ട് യു ഗോയിൻ ടു ബിക്കം വൺ വിത്ത് ഹിം ഇൻ ക്രൈസ്റ്റ് യേശു എൻ്റെ ലയിച്ചു ചേരിയാണ് ഞാൻ യേശുവിൽ ലയിച്ച് ശരിയാണ് യു ആ ഗോയിൻ ടു ബിക്കം വൺ എന്ന് വെച്ചാൽ ഗലേഷ്യസ് പറയുന്നത് ഇറ്റ് ഇസ് നോ ലോങ്കർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ലിവ്സ് ഇൻ മീ എന്നുള്ള ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരും അതുകൊണ്ട് നമ്മൾ ഒരു തീരുമാനമെടുത്തതാണ് ഇവിടെ നമ്മൾ കൂടുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് അത്തുമേശയെ ശുശ്രൂഷയെ പങ്കുചേരും ബിക്കോസ് ദാറ്റ് ഈസ് എ സെലിബ്രേഷൻ ഓഫ് ലൈഫ് ജീവൻ്റെ ഒരു സെലബ്രേഷൻ എന്താ പറയുക ആഘോഷം യെസ് ജീവൻ്റെ ആഘോഷമാണ് കാരണം ജീവൻ്റെ ഉറവിടം കുരിശാണ് അതാണ് ഈശോ പറയുന്നത് യു പ്ലീസ് റിമെമ്പർ യു ഡു ഇറ്റ് എഗൻ ആൻഡ് എഗൈൻ ആൻഡ് എഗൻ അപ്പൊ പ്രവർത്തനം വായിക്കുമ്പോൾ അറിയാം പഴയ അന്നത്തെ ആദിമസഭയിൽ അവരിങ്ങനെ വീടുകൾ തോറും കൂടുമായിരുന്നു അപ്പം മുറിക്കുമായിരുന്നു പിന്നെ വായിക്കുമ്പോൾ അറിയാം സഭയുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു നമുക്കിന്ന് വേണ്ട വർധനം ഇവിടുത്തെ വർധനമല്ല അതിനേക്കാൾ കൂടേണ്ടത് ഹൃദയത്തിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ വർധനം ആയു മീ അത് ലോകമെമ്പാടും ഈ ടി വിയിൽ പോകുമ്പോൾ അവിടെ അവരുടെ ഹൃദയങ്ങളിലുള്ള ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിനും സ്നേഹത്തിനും അനുസരണയിലുള്ള ഒരു വർധനം ദാറ്റ് ഇസ് വാട്ട് ഇസ് ഇമ്പോർട്ടൻറ്റ് வாக்தத்தன் செய்தவன் வாக்தத்தன்

ൾ പോലെ എന്നാലും കാത്രുവിക്കാരൻ എന്റെ മേലോയം എന്നാലും കുറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ നേരി